ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ആക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്, ക്രിംസൺ റെഡ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിലിനൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യാറുള്ള പോലെ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു കോട്ട് റെഡ് കളർ കൊടുത്തിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് പിന്നെ ഒരു കോട്ട് പെയിൻറ്റും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ വൈറ്റ് കളറാണ് ബേസ് കോട്ടായിട്ട് കൊടുക്കാറുള്ളത്. ഇതിപ്പം ഞാൻ റെഡ് കളർ വെച്ചിട്ട് തന്നെ അങ്ങ് പെയിൻറ്റ് ചെയ്യുകയാണേ. അങ്ങനെ ഇപ്പോൾ നമ്മളെ ബോട്ടിലിന് പെയിൻറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കോട്ട് പെയിൻറ്റും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത പെയിൻറ്റ് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം അടുത്ത കോട്ട് പെയിൻറ്റ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു പെയിൻറ്റൊക്കെ പൊളിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആക്കിയിട്ട് അത് ഡ്രൈ ആക്കട്ടെ കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഗ്ലിറ്റർ ഫോം പേപ്പറാണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്ത് ഒരു പരുവാക്കിയ ഫോം ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിത് ഇതേപോലെ ഒരു ഷേപ്പ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതാ ഇതേപോലൊരു പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഒരു 9 എണ്ണം കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ടോട്ടൽ 10 പീസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാൻ സെയിം അളവ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പെൻസിൽ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. ഇതിന് നമ്മൾ ലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു പെറ്റൽസിൻ്റെ എന്താ പറയുക, ഒരു സൈഡിലായിട്ട് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്യുക. നമ്മൾ ആ ഒരു ലൈറ്റർ യൂസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഒരു വിരൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പം കുറേ സമയം നമ്മൾ ആ ഒരു ലൈറ്ററും പിടിച്ചിട്ട് അവിടെ വെച്ചിട്ട് നിൽക്കരുത്. അപ്പം അത് എന്താ പറയുക, കത്തിപ്പോവും അല്ലെങ്കിൽ നമ്മളെ കൈ പൊള്ളിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ചെറിയ പിള്ളേരൊക്കെ നിങ്ങൾ പാരൻസിനോട് പറഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. ഇതേപോലെ ചെയ്യാൻ നിൽക്കരുത്, കൈ പൊള്ളിപ്പോവേ. അങ്ങനെ ഇപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തും നമ്മൾ ലൈറ്ററൊക്കെ യൂസ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പെറ്റൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ 10 എണ്ണം വേണമെന്ന്. അങ്ങനെ ഞാൻ 10 എണ്ണം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ഇതൊന്നും കൂടെ ഒന്ന് നമ്മൾ സെറ്റാക്കി എടുക്കണം, നമ്മൾ ഫ്ലവറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ ഓരോ പെറ്റൽസായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ ഗ്ലൂഗണിൽ ഗ്ലൂ ആക്കി കൊടുക്കുക, എന്നിട്ട് ഓരോ പെറ്റൽസും ഒട്ടിച്ചു കൊടുക്കാം. അതിനിപ്പോൾ നമ്മൾ 5 പെറ്റൽസും ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ബാക്കിയുള്ള 5 എണ്ണം കൂടി ഉണ്ടല്ലോ, അത് നമ്മൾ ഓരോ പെറ്റൽസിൻ്റെയും ഇടയിലായിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന രീതിക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ 10 പീസും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു ഫ്ലവർ ലുക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഒരു റെഡ് കളർ ഗ്ലിറ്റർ ഫോം പേപ്പറിൽ നിന്ന് ഒരു എന്താ പറയുക, റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ നടുവിലായിട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ക്രിസ്മസ് ഡെക്കർ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫ്ലവറാണ്. ഇനി വലിയ പരിപാടിയൊന്നുമില്ല, നമ്മൾ ഈ ഒരു ഫ്ലവർ നമ്മുടെ ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് നമ്മുടെ ബോട്ടിലെ നടുവിലായിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഓവർ ഡെക്കറേഷൻ ഒന്നും കൊടുക്കുന്നില്ല, ഇനി കൊളമായി പോകണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ തന്നെ നല്ല ഭംഗിയുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഒരു ഡെക്കറേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പേൾ വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമ്മളെ ബോട്ടിലെ ടോപ്പിൽ മാത്രം ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ആ ഒരു പെയിൻറ്റിങ് പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ?
അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് ക്രിസ്മസിന് പ്രത്യേകിച്ചിട്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാ വീണ്ടും കാണാം. അതൊരിക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.